കൃത്യം നമ്മൾ ഫയൽ എടുക്കാൻ വന്നപ്പോ തന്നെ ഇത് സംഭവിച്ചില്ലേ അശോക്? നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? Something is definitely fishy. ആരോ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെയുണ്ട്. This is planned. ഫയൽസ് അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ചരണ്ടി പറഞ്ഞത് സത്യമാണ്. പക്ഷെ അവന് നമ്മുടെ ഓഫീസ് തീ വെക്കാനൊക്കെയുള്ള ധൈര്യം ഉണ്ടാവോ? ഡൗട്ട് ആണ്. ഇതങ്ങനെ വെറുതെ ഈസി ആയിട്ട് വിടാൻ പറ്റില്ല. ഇത് പ്ലാൻ ചെയ്തവൻ ഫയൽസ് ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുവോ? ഒരിക്കലുമില്ല. ഇതിന് പിറകിൽ ഏതോ വമ്പൻ സ്രാവുകളാണ്. അത് കണ്ടുപിടിക്കുന്നതുവരെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്തിയതാരാന്ന് ഉടനെ കണ്ടുപിടിക്കണം. ഓഫീസ് തുറക്കാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ കള്ളൻ നമ്മുടെ കൂടെയുള്ള ആള് തന്നെയാ. ഏൽപ്പിച്ച ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല. വിളിച്ചല്ലിട്ട് കിട്ടൂല. എന്റെ ഒരു ഗതികേട്. ആ റോമിന് ഇപ്പൊ ഫോണിൽ കിട്ടുന്നില്ലല്ലോ. ഞാനിപ്പൊ എന്താ ചെയ്യണ്ടേ? ഗുഡ് നൈറ്റ്. വാട്ട്? ഞാനിവിടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും ഗുഡ് നൈറ്റ് തന്നെയല്ലേ? നീ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. വൈ വൈഫേ, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് നീ മറന്നുപോയോ? ഡോണ്ട് വറി, ഇവിടുന്ന് പടികടന്ന് കാലെടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ ആദർശ ദമ്പതികളല്ലേ? ഗുഡ് ഫോർ നത്തിങ്. മക്കളിൽ ഒരാൾ മരിച്ചു പോയപ്പോ ബാക്കി ജീവിച്ചിരിക്കുന്ന രണ്ടും കഴുതുകളാണെന്ന് കരുതിയിരിക്കുകയാണ് നിന്റെ അച്ഛൻ. എന്താ ഭാർഗവി ഇത്? ഇനി നീ നമ്മുടെ ചേട്ടനെ മറന്നിട്ടേയില്ലേ? ഷട്ട് അപ്പ്. നാണം തോന്നുന്നില്ലേ നിനക്ക് ഇങ്ങനെ ചോദിക്കാൻ? എന്റെ കർമ്മ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിന്റെ ഭാര്യയായി നീ കെട്ടിയ താലി കൊണ്ട് ജീവിക്കുന്നത്. വാ, സൂപ്പർ പെർഫോമൻസ് ആണ് മോളെ. ആ സത്യ ഏതെങ്കിലും കാലത്ത് സത്യം പറയുന്നത് കാത്തിരിക്കാൻ ഞാനും. ആ പരനാറി കുടിച്ചാലും സത്യം പറയില്ല. അത്രയ്ക്ക് പേടിപ്പിച്ച് വെച്ചിരിക്കല്ലേ. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്തായാലും സത്യം പറയുക തന്നെ ചെയ്യും. അന്ന് എന്റെ ലെവൽ എന്തായിരിക്കും ഞാൻ കാണിച്ചു തരാം. ബൈ. ആ സത്യം ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. അത് നിന്റെ ചേട്ടന്റെ കൂടെ ഇന്നും മണ്ണടിഞ്ഞു. മാം, നിങ്ങൾ പറഞ്ഞ ജോലി കഴിഞ്ഞു. ഓൾ ക്ലിയർ, നോ വറീസ്. ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ സമാധാനം. ആഹാരം കഴിച്ച മുത്തശ്ശ? കൈ മുഖമൊക്കെ കഴുകിയിട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. അപ്പോ ആരോട് ചോദിച്ചിട്ടാ നീ കോർമകളെ ഓഫീസിൽ പോയത്? നിനക്കൊന്നും പറ്റിയില്ലല്ലോ റാം. അയ്യോ അച്ഛ, ആ ബ്രാഞ്ചില് ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിന്ന്. നിനക്ക് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? മേമാ, പ്ലീസ് കാം ഡൗൺ. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ആക്സിഡന്റ്. അപ്പൊ നിനക്ക് മാത്രം ഇത് ജസ്റ്റ് ഒരു ആക്സിഡന്റ്? ഞങ്ങൾക്കതല്ല. ഇങ്ങോട്ട് നോക്ക്, ഇനി മേലല്ല ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും തലയിടില്ലെന്ന് എന്നെ തലയെ തൊട്ട് സത്യം ചെയ്യാൻ, തലയെ തൊട്ട് സത്യം ചെയ്യാൻ. സത്യത്തിൽ നിങ്ങൾ ഈ കാര്യം പറയേണ്ടത് വിശ്വം മാമനോടാ. ഈ സമയത്ത് പുറത്തെന്താ പണിയിലാണല്ലോ. ഐ ജസ്റ്റ് മെറ്റ് ഹിം. ഈ വീട്ടില് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരാണ് കേൾക്കാറുള്ളത്? മേമ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പേടിയൊക്കെ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഐ ആം അബ്സല്യൂട്ട്ലി ഫൈൻ. ഞാൻ പറഞ്ഞ കേൾക്കുമല്ലോ അല്ലേ? ഇതെല്ലാം സോൾട്ട് ഔട്ട് ആവുന്ന വരെ നീ ഇനി കോർമെങ്കിൽ ഓഫീസിലേക്ക് പോവരുത്. മോനെ, നാളെ നീ ഓഫീസിലേക്ക് പോവണ്ടടാ. മേമ, എന്താ ഈ പറയുന്നത്? അവിടെ ഓഫീസിൽ ഷോർട്ട് സർക്യൂട്ട് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ ലോസിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്കത് സഹിക്കാനാവില്ലടാ. ഞങ്ങൾക്കൊക്കെ നീ മാത്രമുള്ളൂ അപ്പു.
എനിക്ക് വേണ്ടി, ഈ വേമയ്ക്ക് വേണ്ടി നീ പറയുന്നത് കേക്ക്. എത്ര ദിവസമായിട നമ്മൾ ഒരുമിച്ച് പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ട്. നമുക്ക് നാളെ പുറത്തു പോവാം, അല്ലെങ്കിൽ നമുക്ക് ലഞ്ചിന് പോവാം. മേമ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഫാമിലി ലഞ്ചിന്റെ ആവശ്യം എന്താ? ഇറ്റ് ഡസന്റ് ലുക്ക് ഗുഡ്. മേമ പറഞ്ഞ കേക്കൊന്ന് നീ വാക്ക് തന്നതാ. നോക്ക്, ഇപ്പൊ പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. പ്ലീസ് അപ്പു, മേമയ്ക്ക് വേണ്ടി. താങ്ക്സ് മോളെ, താങ്ക്സ്. രാമനെ വെറും വാക്കുകൾ കൊണ്ട് കെട്ടിയിടാൻ കഴിയില്ല, സ്നേഹം കൊണ്ട് കെട്ടിയിടാനേ പറ്റൂ. അത് നിനക്കൊരാൾക്ക് മാത്രമേ കഴിയൂ. ചേച്ചി, ഫാമിലി എല്ലാരും പോകുന്നുണ്ടെന്ന് പറയുമ്പോ എല്ലാരും ആണോ? അത് എന്റെ എന്റെ അദ്ദേഹത്തിന് വരാൻ പറ്റുമോ? താങ്ക്സ് ചേച്ചി, ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ. എല്ലാരും വന്നില്ലെങ്കി രാമനെ ഡൗട്ട് അടിച്ചാലോ? രാമനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. സ്നേഹം കൊണ്ട്. ഇവിടെ ഒരു കമ്പനി കത്തിപ്പോയിട്ടും അതൊരു നഷ്ടമായിട്ടേ തോന്നുന്നില്ല. പക്ഷെ സീതയുടെ കാര്യം, ആ കൊച്ചു വീട് മാത്രം അവരുടെ ലോകം. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്താടാ, ഫ്രഷപ്പായിട്ട് ഭക്ഷണം കഴിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണോ? കഴിച്ചോളാം. അത് തന്നെ മനസ്സിലിട്ട് ഒരുപാട് ആലോചിക്കണ്ട. ഓഫീസ് ജോലി അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, അവിടെ തന്നെ വെച്ചേക്ക, ഇങ്ങോട്ട് എടുക്കണ്ട. മനസ്സിലായോ? ഓരോ ജീവിതവും എന്താ എത്ര വ്യത്യസ്തമായത് മുത്തശ്ശ. ലൈഫ് എല്ലാവർക്കും ഈസി അല്ലല്ലേ. കോർമംഗൽ ഓഫീസിൽ ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല. നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് സമാധാനത്തോടെ ഉറങ്ങ്. നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഞാൻ എന്തുണ്ടാക്കിയാലും നീ മണത്ത് കണ്ടുപിടിക്കും അല്ലേ? ഞാൻ എടുത്ത ടോം ആൻഡ് ജെറിയാ. നോസ് നീട്ടി മണം പിടിക്കും. എന്റെ സ്കൂളിലെ നീ ഉണ്ടാക്കുന്ന രാജ്മാ മസാല ഭയങ്കര ഫേമസാ. ഫൈവ് സ്റ്റാർ ആണ്. ഫൈവ് സ്റ്റാർ എന്ന് വെച്ചാ? ആരുടെ വീട്ടിലും ഇതേപോലെ ഉണ്ടാക്കില്ല, അറിയോ? ഓ, എന്ന് വെച്ചാ നീ എല്ലാരും കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കൂ. നീ ഉണ്ടാക്കുന്ന രാജ്മാ മസാലയ്ക്ക് സ്പെഷ്യൽ വാസന. ഞാൻ പത്രം കൊണ്ടുപോകുമ്പോ ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാരും ടോം ആൻഡ് ജെറിയാ. സീതമ്മ, സംസാരിച്ച് സംസാരിച്ച് സമയം പോയി. അയ്യോ, വേഗം വാ, വേഗം വാ. പുതിയ ബോക്സോ? സുലോചന ആന്റി എന്റെ ബോക്സ് എടുത്തോണ്ട് പോയത് കൊണ്ടാണോ? നീ പോയി ഇഷ്യൂസ് ഒക്കെ ഇട്ട് പെട്ടെന്ന് റെഡി ആവ്. മറന്നു. ഇനി എന്താ? ഇഞ്ചക്ഷൻ. എന്തുറ്റി ഓടി കതച്ച് വന്നതാ ഞാൻ. ഇത്രയും വേഗം എന്തിനാ വരാൻ പറഞ്ഞേ? ചില ജോലികളൊക്കെ എല്ലാരും വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് തീർത്തു വെക്കാനുണ്ട്. ആ, അതെന്താണെന്നാ ഞാൻ ചോദിച്ചേ. അശോക്, നമ്മുടെ കമ്പനിയില്
എംപ്ലോയീസിന് അഡ്വാൻസ് സാലറി ബെനിഫിറ്റ് കൊടുക്കുന്ന സ്കീം എന്തെങ്കിലും ഉണ്ടോ? എന്താടാ ബോസിന് ഇന്റർവ്യൂ ചെയ്യുവാണോ? നീ ഒന്ന് പറ. ബെനിഫിറ്റ് സ്കീം 100 മുകളിൽ പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. എന്താന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? എംപ്ലോയീസിന് അഡ്വാൻസ് ആയി സാലറി കൊടുക്കാൻ കഴിയുമോ? അഡ്വാൻസ് സാലറി എന്നോ ആർക്കാ? ചോദിച്ചതിന് ഉത്തരം പറ അശോക്. ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് രണ്ട് പ്രൊസീജിയർ കാണും, ബട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോ നീ എന്താ ഇങ്ങനെ തോന്നുന്നു പറ്റുമായിരിക്കും എന്നൊക്കെ ഉത്തരം പറയുന്നത്? ചോദിച്ചതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല നിനക്ക്? മോനെ, പേപ്പർ പട്ടത്തിനും വാലുണ്ടാവും, കൊരങ്ങനും വാലുണ്ടാവും എന്ന് കരുതി കൊരങ്ങനെ പറക്കാൻ പറ്റോ? സംബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. നീ പറയുന്നത് അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ കമ്പനിന്ന് അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ലേ ഉത്തരം പറ. കാര്യം കറക്റ്റ് ആയിട്ട് പറയാം. അശോക്. റാം, പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ എന്താ ഇപ്പോ? ഈ കമ്പനിയുടെ ബോസ് നീയാ. നീ ഒരു കാര്യം പറയുകയാണെങ്കിൽ കണ്ണും പൂട്ടി അതങ്ങ് ചെയ്യും. അതിനെന്തിനാടാ സർക്കസ്? അത്ര അറിഞ്ഞാ മതിയായിരുന്നു, ഇനിയുള്ളത് പിന്നീട് ചോദിക്കാം. താങ്ക് യു സോ മച്ച്, ഗുഡ് ജോബ്. അതെന്ത് കാര്യമാണെങ്കിലും കറക്റ്റ് ആയിട്ട് പറ. നിങ്ങൾ ദേഷ്യം പിടിക്കരുത്, പറ്റില്ലാന്നും പറയരുത്, മനസ്സിലായോ? അല്ല, കാര്യം എന്താണെന്ന് പറ. ഞാൻ നോക്കട്ടെ. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടും പുറത്തു പോയിട്ടില്ലല്ലോ. എവിടെയും പോകാതിരിക്കാനുള്ള ബന്ധനമല്ലേ ഈ കല്യാണം. പ്ലീസ്, ഇന്നൊരൊറ്റ ദിവസത്തേക്ക് ഒന്ന് വരൂ. നീ വെറുതെ നിന്റെ സമയം പാഴാക്കണ്ട, ഞാൻ വരുന്ന പ്രശ്നമില്ല. പ്ലീസ്, ഇന്നൊരൊറ്റ തവണത്തേക്ക് വാന്നേ. എന്നെയൊക്കെ വിളിക്കുമ്പോ കുടിക്കാനേ വിളിക്കാവൂ, വിരുന്നിനൊന്നും വിളിക്കരുത്. ചേച്ചി, ഫാമിലിയിൽ എല്ലാരും വരുമെന്നാ പറഞ്ഞത്, നിങ്ങളും വരണമെന്നാ പറഞ്ഞ. എനിക്ക് വരാനുള്ള പെർമിഷൻ അടിച്ചു തന്നിട്ടുണ്ട്. അതിനാ ഞാൻ പുതിയൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. പ്ലീസ്, ഇതിട്ടോണ്ട് വരില്ലേ നിങ്ങള്? പ്ലീസ്. അതെ, നിങ്ങൾ ഈ ഷർട്ട് ഇട്ടോണ്ട് തന്നെ വരണേ. വരുമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. ഇന്നെന്താ ഒരുപാട് നേരത്തെ ആണല്ലോ. താൻ നേരത്തെ വരുമെന്ന് അറിയാം, അതുകൊണ്ടാ. ഞാൻ വീട്ടിൽ നിന്ന് എത്ര നേരത്തെ ഇറങ്ങിയാലും ലേറ്റ് ആവും. 5 മണി തൊട്ട് 6 മണി വരെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവും. അത് കഴിഞ്ഞാ റണ്ണിംഗ് റഷ് തുടങ്ങും. അതെങ്ങനെയാ ഇത്ര ടെൻഷൻ ഉണ്ടായിട്ട് അത്ര കൂളായിട്ട് സംസാരിക്കുന്നത്? ടെൻഷൻ ഉണ്ടെന്ന് വെച്ച് എല്ലാരോടും പോയി ചൂടാവാൻ പറ്റുമോ? പറ. ചൂടാവൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്യാലോ. പറഞ്ഞ പിന്നെ എല്ലാവർക്കും വിഷമാവും. എല്ലാവരും വിഷമിക്കാൻ മാത്രം നിക്കില്ല, ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും. നേരം വെളുത്തപ്പോ തന്നെ വാദിക്കാനുള്ള മൂഡിലാണോ? അയ്യേ, വാദപ്രതിവാദം ഒന്നും അല്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആരാന്നറിയില്ല, ബട്ട് ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ബോസ് ചൂടായോ? ഐ എം സീരിയസ്. നീ എന്തിനാ സീരിയസ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്റെ കൊളീഗ് ആണ്, എന്റെ മോളുടെ ഫ്രണ്ട്. അതിനപ്പുറം എന്താ ഫ്രണ്ട് ആവാൻ പറ്റും? ഇപ്പൊ തന്റെ മകൾക്ക് ഫ്രണ്ട് ആണെങ്കിൽ തന്റെയും ഫ്രണ്ട് അല്ല ഞാൻ. ശരി ഫ്രണ്ട്. അല്ല, അങ്ങനെ വെറുതെ ഫ്രണ്ട് എന്ന് പറഞ്ഞാ പോരാ. പിന്നെ എന്ത് പറയണം ഞാൻ? ചെറിയ കുട്ടികളെ പോലെ സേ ഐ എം യുവർ ഫ്രണ്ട് എന്ന് പറയണോ? അങ്ങനെയല്ല, ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോ കഷ്ടപ്പാടൊക്കെ ഷെയർ ചെയ്യണം. തന്റെ കഷ്ടപ്പാട് വേണമെങ്കിൽ കുറച്ചെന്നോട് ഷെയർ ചെയ്തു. വെറും ലഞ്ച് ബോക്സ് മാത്രം ഷെയർ ചെയ്താ മതിയോ? ഇതും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യ്. എല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്ത് പറയാനാ? എല്ലാം അറിയുന്നത് കൊണ്ടാ പറയുന്നത്. നിങ്ങളുടെ വീട് നഷ്ടപ്പെടാതിരിക്കാൻ ഐ തിങ്ക് ഐ ക്യാൻ റിയലി ഹെൽപ്പ് യു. നിങ്ങളുടെ സഹായിക്കാനുള്ള മനസ്സിന് ഒരുപാട് താങ്ക്സ്. പാവം, നിങ്ങൾ ഒറ്റയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഞാനിപ്പോ ഓൾറെഡി ഒരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. എന്താ? വീട് മാറാൻ പോവാ. വാട്ട്? പ്രാക്ടിക്കൽ ആയിട്ട് ഇത് മാത്രമേ നടക്കൂ. നോ നോ, വീട് മാറിയിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകും? സിഹിയും കൂടെ ഉള്ളതല്ലേ, ഇറ്റ്സ് ഗോണ ബി വെരി ഡിഫിക്കൽട്ട്. അതെന്താ, ബാംഗ്ലൂരിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് വീടുണ്ടോ? അവരേത് വീട്ടിലാണോ നിൽക്കുന്നത് അത് അവരുടെ സ്വന്തം വീടാവുമല്ലേ. ഉള്ളവർക്ക് സ്വന്തം വീട്, ഇല്ലാത്തവർക്ക് വാടക വീട്.
ബാംഗ്ലൂരിൽ ഒരുപാട് വാടക വീടുകളുണ്ട്. അല്ല, എന്നാലും നീ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണ്ട. ഇതൊക്കെ ഞാൻ ആദ്യമേ ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു. വീട് മാറി കടം തീർത്ത് ഉള്ള പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. സോ നോ പ്രോബ്ലം. ചേച്ചി ചേച്ചി, നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തേക്ക് ഈ സാരി ഭംഗിയുണ്ടാവോ? ചേച്ചി, നമ്മൾ എങ്ങോട്ടാ പോകാൻ പോന്നേ? ചേച്ചി, അപശകുനം ആവാൻ വേണ്ടി ചോദിച്ചതല്ല, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ. ജീവിതത്തില് കൗതുകങ്ങൾ ഒരുപാടായി പോയാ അതുപോലെ അപശകുനങ്ങളും കൂടും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നടുവിൽ നിന്നോളാം. വെരി പ്രാക്ടിക്കൽ. അത് പിന്നെ ഭാർഗവി, വീട്ടിലുള്ള എല്ലാവരും പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റാമിനെ മാത്രം കാണുന്നില്ലല്ലോ. ഭാർഗവി, ഈ വീട്ടില് നീ പറഞ്ഞ കേൾക്കാത്തൊരാളും ഉണ്ടല്ലോ, അതാ ഞാൻ ചിരിച്ചത്. നീ എന്നെ നോക്ക്, നീ എപ്പോ വിളിച്ചാലും എവിടെ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഓൾവേസ് അവൈലബിൾ. നീ എപ്പോഴും അവൈലബിൾ ആണ്, പക്ഷെ റാം നിന്നെ പോലെയല്ല. അവൻ ഓഫീസിൽ പോയതല്ലേ, ജോലി കുറച്ചധികം കാണും, വന്നോളും. ആഹാ, അല്ല അവന്റെ അനക്കൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതെന്ന് മാത്രം. വന്നിരിക്കും, ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ വന്നിരിക്കും. ഐ ആം ഷുവർ ഹി വിൽ കം. അങ്ങനെ ഈ ഭാർഗവി ഇങ്ങനെ വിളിച്ചിട്ടും നിനക്ക് വരാതിരിക്കാൻ കഴിയോ രാമ? ഹലോ. ഹലോ, ബിസി ആണോ? അല്ല സർ, പറഞ്ഞോളൂ. എന്നാ പിന്നെ വേഗം ക്രിസ്റ്റൽ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ? ബാങ്ക് മാനേജറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട അയാളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. സീത വരുവാണെങ്കിൽ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. സർ, ഞാൻ ഓഫീസിലാണുള്ളത്. നോക്ക്, ഒരുപാട് ബുദ്ധിമുട്ടിട്ട് അയാളെ കിട്ടിയത്. സീത ഒന്ന് വരുവാണെങ്കിൽ സീതയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാനതിന് വേറൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് സർ. വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. ബാങ്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. നീ എന്ത് ചെയ്താലും അതിന് മറുപടി കൊടുത്തേ പറ്റൂ. വീട് സീൽ ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ പറയുന്നത് സീത ഒന്ന് ക്രിസ്റ്റൽ ഹോട്ടലിലേക്ക് വന്നാൽ നല്ലതായിരിക്കും. സീതാ മാഡം നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ശരി സർ, ഞാൻ വരാം. വേഗം വന്നോളൂ. എനിക്ക് കുറച്ച് അർജന്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഇത് ഉച്ചയ്ക്ക് കഴിച്ചോളൂ. ഭക്ഷണം മാത്രം ഇങ്ങനെ ഷെയർ ചെയ്താൽ എങ്ങനെയാ? നിങ്ങളെ സഹായിക്കാൻ ഒരു അവസരം കൂടി താ. അവനവന്റെ ഭാരം അവനവൻ തന്നെ ചുമക്കണം. പ്രിയ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. നീ ലഞ്ച് കഴിക്കോ പ്ലീസ്. വൗ, നിനക്ക് എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടിയാ മതിയായിരുന്നു. നിന്റെ ഈ ബോക്സിനുള്ളില്ല ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ഇരിക്കുന്നത്. അപ്പു, സോറി, നീ ബിസി ആയിരിക്കും എന്നറിയാം. ഈ കാര്യം നീ മറക്കില്ലെന്നറിയാം. എന്നാലും ജോലി തിരക്കില് നീ മറന്നു പോവെന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഒരു റിമൈൻഡർ കോള് ചെയ്തതാ, അത്രേ ഉള്ളൂ. മേമ, ഞാൻ ആക്ച്വലി മറന്നിരുന്നു. മേമ വിളിച്ചത് നന്നായി. കള്ളം പറയല്ലടാ, ഞാൻ നിനക്ക് കോൾ ചെയ്തത് നിനക്കൊരു ശല്യം ആയില്ല എന്ന് കാണിക്കാനല്ലേ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. നിന്റെ പ്രായത്തിലുള്ള മറ്റേതെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ ഈ കാര്യം മറന്നുപോയേക്കും. പക്ഷേ റാം
റാബിന് ഇതൊക്കെ മറക്കാൻ പറ്റുമോ? എനിക്കറിയാം നീ ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഞാനിവിടെ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വാ മോനെ. ശരി മേമ. വരുന്നുണ്ട്. എന്നാ പിന്നെ എല്ലാവർക്കും പോയാലോ? എല്ലാരും റെഡിയായാ പോയേക്കാം. ഞാൻ റെഡിയാ. ചേച്ചി എല്ലാരും റെഡി ആയിട്ടുണ്ട്. അല്ല നിനക്കെന്താ സാധന ഇന്ന് ഇത്രമാത്രം സന്തോഷം? അത് അത് റാം വരുന്നില്ലേ ചേച്ചി, അതിന്റെയാ. വിളിച്ചത് ഞാനാവുമ്പോ വന്നല്ലേ പറ്റൂ.